അപ്പോൾ എന്നാ ഡ്രാവേ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വനിസൺ ബർഗർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിന് നമ്മൾ പിടിച്ച മാന നമ്മൾ ഇച്ചിരി അരച്ച് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം മാനിന് ആവശ്യത്തിന് ഫാറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇച്ചിരി ബീഫ് ഫാറ്റൊക്കെ ഇട്ട് ഒരു നല്ല കുട്ടപ്പൻ അതിനായിട്ട് മിൻസാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോ ഉള്ളൊരു വലിയ ബർഗറാണ് നമ്മുടെ പ്ലാൻ ഇന്നത്തെ. അപ്പം ദൈവനെ നമുക്ക് നല്ല ഇതുണ്ടോ നല്ല അരച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചേക്കുവാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇത് വെച്ച് നമ്മളിന്നൊരു മുട്ടൻ കിടുക്കാച്ചി ഒരു ബർഗർ നമ്മളിന്ന് ഉണ്ടാക്കുന്നതായിരിക്കും. ഏതായാലും കുക്ക് ചെയ്യുന്ന പുറത്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഇച്ചിരി ദൂരമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമല്ല ഇതുണ്ടോ. ഇവിടെയൊക്കെ ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പം ഞങ്ങളെന്നാ ഇന്ന് ഓർത്തു എന്നാൽ പിന്നെ ഇന്ന് ഇവിടെ തന്നെ ആയിക്കടയാം നമ്മുടെ കാര്യപരിപാടികൾ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ വർത്തമാനം പറയുന്നില്ല, പോയേക്കാം. നമ്മുടെ ആ പാറ്റി ഉണ്ടാക്കാനുള്ള മിക്സ് അങ്ങ് റെഡിയാക്കാം. അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പാറ്റി അങ്ങ് റെഡിയാക്കാം. പാറ്റി ഉണ്ടാക്കി പിടിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചട്നി ഉണ്ടാക്കാനുണ്ട്, സലാഡ് ഉണ്ടാക്കാനുണ്ട്, ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പാറ്റി അങ്ങ് ഉണ്ടാക്കാം. ഫൈൻ ചോപ്പായിരിക്കണം, അല്ലെങ്കിൽ പാറ്റിക്കകത്ത് ചങ്കിയായിട്ട് കിടന്നാൽ പാറ്റി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളുണ്ടാക്കുന്ന പാറ്റി ഒരു പാറ്റിക്ക് അര കിലോയാണത് വെയിറ്റ്, നിസ്സാര വെയിറ്റ് അല്ല. എന്നതിന് നമുക്ക് ഈ ഗാർലിക്ക് നല്ല ഫൈനായിട്ട് ഗാർലിക്ക് അങ്ങ് അരിഞ്ഞു കൊടുക്കാം. നമ്മളൊരു 4 അല്ലിയാണ് ഗാർലിക്ക് എടുത്തിരിക്കുന്നത്. അങ്ങ് അരിഞ്ഞു കൊടുത്തിട്ട് ഗാർലിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ വെനിസൻ്റെ കൂടെ വരുമ്പം. എന്നാൽ ഇനി നമുക്ക് നമ്മുടെ ഇതങ്ങ് എടുത്തിടാം. എന്നാൽ ഇനി നമുക്ക് നമ്മുടെ ഈ പെപ്പറങ്ങ് നന്നായിട്ട് അങ്ങ് ക്രാക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മീറ്റിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പം തന്നെ നന്നായിട്ട് ഫ്രഷായിട്ട് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറായിരിക്കും അതിന്. നേരത്തെ പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അരോമ അങ്ങ് നഷ്ടപ്പെടും. എന്നാൽ നമുക്ക് ഇച്ചിരി ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേക്കി സോൾട്ടാണ് മതി. ഇനി നമുക്ക് രണ്ട് മുട്ട ഇങ്ങോട്ട് കൊടുക്കാം. രണ്ട് മുട്ട ഇടുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് അമേരിക്കൻ മസ്റ്റാർഡ്. അമേരിക്കൻ മസ്റ്റാർഡിന് നല്ലൊരു ഫ്ലേവറാണ്. അത് ഇട്ട് കഴിയുമ്പം എന്ത് ഗെയിം മീറ്റിനാണെങ്കിലും നല്ല അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കൻ മസ്റ്റാർഡ് ഇടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോകുന്ന സാധനമാണ് സ്മോക്കി ഫ്ലേവർ ബാർബിക്യൂ സോസാണിത്. ഇത് നമ്മളൊരു കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, ഒരു 1/2 കപ്പ്. കാരണം അധികം നമ്മൾ ബാർബിക്യൂലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് അധികം ഒരു ആഡ് സ്മോക്കിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ സ്മോക്കി ഫ്ലവർ കിട്ടും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ. അതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെപ്പറും കൂടെ ആഡ് ചെയ്ത് ഇതിനെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാറ്റി അടങ്ങ് പിടിച്ചു വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പെപ്പറങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല മണവും നല്ല സൂപ്പർ സാധനം, എല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സാകണം, എല്ലായിടവും മിക്സായി. നമ്മൾ ഇതിനകത്ത് അധികം വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ഒഴിച്ചിട്ടില്ല, കാരണം പാറ്റി ചിലപ്പോൾ പൊട്ടിപ്പോവും. നമ്മളിപ്പോൾ ഇത് വെനിസൻ തന്നെ വെച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പാറ്റി പൊട്ടിപ്പോയനെ, കാരണം അതിൻ്റെ അകത്ത് ഫാറ്റ് ഇല്ലാത്തതുകൊണ്ട് അതൊരു കമ്പൈനായിട്ട് നിൽക്കില്ല. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 3 കിലോ മിൻസാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പം നമുക്കതിനെല്ലാം ഒരു 1/2 കിലോ വീതമുള്ള ബോളായിട്ട് ഇങ്ങനെ പിടിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് 2 ബർഗർ ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാന്. ഇങ്ങനെ അപ്പം ദേ നമ്മൾ നമ്മുടെ 6 ബോളുകൾ ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. 6 ഉണ്ടാ ഇവിടെ സമ്മറായി, ക്രിക്കറ്റിൻ്റെ ഓർമ്മ എനിക്ക് വരുന്നു. അപ്പം നമ്മുടെ സാധനമെല്ലാം ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് പരത്തി അങ്ങ് സെറ്റാകാൻ വെക്കാം. ഇനി നമുക്കെന്നാൽ ഈ കറക്റ്റ് റിങ്ങിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഇതൊരു വട്ടത്തിന് വേണ്ടി കിട്ടിയതാണ്. ഇത് ഇത്രയും വലിയ പാറ്റി റിങ്ങൊന്നും കിട്ടാനില്ലായിരുന്നു. ഞങ്ങളിത് പല കടയിൽ കയറി കിട്ടിയൊരു സാധനമാണ്. എൻ്റെ അകത്ത് വെച്ച് നമ്മൾ നല്ല ഷേപ്പിൽ നമുക്കെന്നാൽ ഇതിനെ അങ്ങ് ഒരു പാറ്റി പോലെ അങ്ങ് ആക്കിയെടുക്കാം.
ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പരിപാടി നമ്മുടെ ഒരു പാറ്റ് റെഡിയായി എന്നാ ഇനി നമുക്ക് നമ്മുടെ ചട്നി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ഗാർലിക് ജിഞ്ചർ സാൾട്ട് ബ്രൗൺ ഷുഗർ വിനെഗർ ഇതൊക്കെയാണ് നല്ലൊരു ബാലൻസ് ആവും സാൾട്ട് ഇത്രേ ഉള്ളൂ നമ്മൾ ചോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഫൈനായിട്ട് ചെയ്യണ്ട നമുക്കൊരു ഇച്ചിരി ചങ്കിയായിട്ട് വേണം നമ്മൾ കട്ടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യാനായിട്ട് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ പാൻ അങ്ങോട്ട് വെക്കാം ആദ്യമായിട്ട് പാനങ്ങ് ചൂടായി വന്നു കഴിഞ്ഞിട്ട് നല്ല കാസ്റ്റേർഡ് പാനാണ് എന്നാൽ നമുക്ക് ആദ്യം നമുക്ക് ഇച്ചിരി ഒലിവ് ഓയിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് വേണ്ടി കുറച്ചൊരു വരും ചക്കല മതി ചക്കല ഒരു വരും അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും കൂടെ ഇങ്ങ് ഇടുന്നു ചെറുതായിട്ടൊന്ന് ഒന്ന് വാടി വന്നാൽ മതി നമ്മൾ ഷുഗർ ഇടുമ്പോഴത്തേനും ഷുഗർ അങ്ങ് കാരമലൈസ് ആകുമ്പോഴത്തേനും തിളച്ചു മറിയുമ്പോഴത്തേനും ഇതെല്ലാം വെന്ത് അങ്ങ് അളിഞ്ഞോളും എന്ത് സാധനം ഉണ്ടാക്കിയാലും അല്ലേ ഗാർലിക്കിൻ്റെ ഒരു മണം അത് ഈ കാസ്റ്റേർഡിൻ്റെ പാൻ്റെ അകത്തൂടെ കിടന്ന് ഇങ്ങനെ അങ്ങ് വരുമ്പോണ്ടല്ലോ ഒരു നല്ല രസമാണ് അപ്പം നല്ല സൂപ്പറായിട്ട് വാടി വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് കുറച്ച് വിനെഗർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം വിനെഗറാണ് നമുക്ക് ഇതിനൊരു പുളിയും ഒരു ബാലൻസ് ചെയ്യുന്നത് വിനെഗറാണ് ചെയ്യുന്നത് ഒരു പിഞ്ച് ഓഫ് സാൾട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല ബ്രൗൺ ഷുഗർ അങ്ങ് ഇട്ട് കൊടുക്കാം ബ്രൗൺ ഷുഗർ ഇട്ട് കഴിയുമ്പോഴത്തേന് ആ ഒരു സീറ്റും സോറും കൂടി നല്ലൊരു ബാലൻസ് ആവും ഇത് ചെറിയൊരു സ്പൈസ് മിക്സാണ് അത് ഈ പിക്കിളിന് നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇടാം ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് കുറച്ച് ഗ്രാമ്പു പെപ്പർകോണ് ഡ്രൈഡ് ചില്ലി പിന്നെ സിന്നമൺ സ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നമുക്കിഷ്ടമുള്ള ഫ്ലേവറുകൾ ഇടാം ഇനി നമുക്ക് നമ്മുടെ മെയിനായ മാംഗോ ഇങ്ങ് ഇട്ട് കൊടുക്കാം നല്ല മാങ്ങാപ്പഴം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മുടെ സ്വീറ്റ് എന്ന് പറയുന്ന ഏത് ഗെയിം മീറ്റിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ് നല്ലതായിട്ടൊന്ന് കുറി വന്നു കഴിയുമ്പോഴത്തേനും സംഭവം നല്ല കിട്ടില്ല വാരിയും നമ്മുടെ മാനിറച്ചി അരച്ചുണ്ടാക്കിയ നമ്മുടെ ബർഗറിൻ്റെ കൂടെ ഇത് അടിപൊളിയായിരിക്കും അപ്പോൾ ഇതേ നമ്മുടെ ചട്നി നമ്മൾ റെഡി ആയിട്ടുണ്ട് അത് ഈ ബൗളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്ന് നല്ല ഇടണം ഇതുണ്ടോ നല്ല ഹോം മെയ്ഡ് ചട്നി അടിപൊളി കേസല്ലോ നീക്ക് ഇതും അങ്ങ് നമ്മുടെ മാനിറച്ചി അരച്ച പാറ്റിയും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബർഗർ അടിപൊളിയായിരിക്കും നല്ല ശുദ്ധമായ വെള്ളം തന്നെയുണ്ട് ഇവിടെ തന്നെ വെള്ളം പോലും നമുക്ക് കൊണ്ടുവരേണ്ട ഒന്നുമില്ല അപ്പോൾ നമുക്ക് നമ്മൾ കൊണ്ടുവന്നേക്കണ സലാഡിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ സ്ലോ ഉണ്ടാക്കാനുള്ള നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കാം നല്ലതായിട്ട് തുടങ്ങാൻ സമയമായി നമ്മുടെ സാധനങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി പോയി നമുക്ക് നല്ല സൂപ്പർ സ്ലോയം ഉണ്ടാക്കാം നമ്മുടെ സ്ലോയ്ക്കായിട്ടുള്ള നമ്മുടെ ഡ്രസ്സിങ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ഗാർലിക്കാണ് ഇത്രയും വേണ്ട നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അങ്ങോട്ട് നമ്മളൊരു രണ്ട് ഗാർലിക് ഇടുന്നു ഓൾ ഗ്രീൻ മസ്റ്റാർഡാണ് അതങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് സ്പൂണില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊരു കമ്പെടുത്തു പ്രകൃതിയോട് ചേർന്നുകൊണ്ട് നമുക്കിതങ്ങ് തട്ടിയിടാം ഇനി ഒരു കുറച്ച് മയണൈസ് അങ്ങ് തട്ടാം അപ്പം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതെന്നാ നമ്മുടെ ന്യൂസിലാൻഡ് ഹണി എന്നിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ മാഷ് പോലെ ചെയ്യരുത് പതുക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കറക്കി കറക്കി അങ്ങോട്ടാൽ മതി അപ്പോൾ അതേ നമ്മളെ കനൽ നല്ല ചുട്ടുപഴുത്ത് നമ്മുടെ കനൽ ഇവിടെ ഇരിപ്പുണ്ട് ഈ കനലിനെ നമ്മുടെ ഗ്രില്ലിൻ്റെ അകത്തേക്ക് അങ്ങിടാം
എന്നാൽ നമുക്ക് നമ്മുടെ പാറ്റി ഓരോന്നായിട്ട് നമ്മുടെ പാറ്റിയും ഇട്ടുകൊടുക്കാം ഈ സൈഡിലേക്ക് കണ്ടോ അടുത്ത പാറ്റി നമ്മളിട്ടു ഇനി ഇതുപോലെ നമുക്ക് മൂന്ന് പാറ്റിയും കൂടെ കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാം കുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ ബഗറും കഴിക്കാം കിടിലമായിരിക്കും നമുക്ക് നമ്മുടെ പാറ്റി ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് മറ്റേ സൈഡ് അങ്ങ് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം ഓ ആ നല്ല ഗ്രില്ലിൻ്റെ മാർക്കൊക്കെ വന്നിട്ടുണ്ട് എന്ത് രസം നോക്കി അടിപൊളി സൂപ്പർ നല്ല സമുറായി സാധനമാണ് കേട്ടോ നമ്മളോടല്ലോ ആ ബീഫിൻ്റെ ഫാറ്റ് ഇട്ടോണ്ട് അടുത്ത് ഇങ്ങനെ കമ്പൈൻ ആയിട്ട് നിൽക്കട്ടെ അപ്പുര അല്ലെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ പൊട്ടിപ്പോവനെ ഇതും കൂടെ അങ്ങ് മറിക്കാം ഊവാ ഊട്ടി ഉണ്ട് ഇത് കാരമലൈസായിട്ട് കളർ വന്നാണ് അതാണ് അതിൻ്റെ ഒരു ഒരു രസം എന്ന് പറയുന്നത് ടേസ്റ്റ് നമുക്ക് ഇവിടെയാണ് വരുന്നത് ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുക്കായി കഴിഞ്ഞപ്പോഴത്തേനും പാറ്റി കുറച്ച് ഷ്രിങ്കായിപ്പോയി അതുകൊണ്ട് നമുക്ക് ഇച്ചിരി സ്ഥലമുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പാറ്റി കൂടെ ഇങ്ങോട്ട് ഇടാം കിടന്ന് അങ്ങാവട്ടെ അപ്പം നമ്മൾ നമ്മുടെ ബർഗറിൻ്റെ ആവശ്യമായിട്ടുള്ള ഇച്ചിരി സ്മോക്കി ഒനിയൻ ഉണ്ടാക്കാൻ പോവാണ് നല്ല സോത്തേഡ് ഒനിയൻ നല്ല സ്മോക്കി ഫ്ലേവർ വരും അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ ബർഗർ ഉണ്ടാക്കാനുള്ള ആവശ്യമായിട്ടുള്ള നമ്മുടെ ബേക്കൺ അങ്ങിട്ട് കൊടുക്കാം നമുക്ക് പരിമിതമായ സ്ഥലമുള്ളൂ പക്ഷേ നമുക്കുള്ള സ്ഥലത്തൊക്കെ ഇങ്ങോട്ട് സംഭവം അങ്ങോട്ട് കിടിലാക്കി ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ പാറ്റിയും ബേക്കണും എല്ലാം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരു ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഏകദേശം നല്ല പാറ്റിയൊക്കെ നല്ല കാരമലൈസായി അടിപൊളി കളറിലേക്ക് വന്നിരിക്കുകയാണ് വൈകിട്ടായപ്പോഴത്തേനും ചെറുതായിട്ട് സൂര്യനൊക്കെ പോയി ചെറിയൊരു തണുപ്പുണ്ട് അപ്പോൾ ഈ ചൂട് ബഗറങ്ങ് തിന്നുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പാറ്റി എല്ലാം ഏകദേശം ആയിട്ടുണ്ട് ഇവിടെ മിൻസും മീറ്റ് എല്ലാം നമുക്ക് വെൽഡണായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ അത്ര വെൽഡൺ ആക്കിയിട്ടില്ല പക്ഷേ സംഭവം അടിപൊളിയാണ് ഇനി നമ്മൾ ഇച്ചിരി അനിയൻ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ഇച്ചിരി ഉലുവ ഉലി വെച്ച് കൊടുക്കാം അപ്പം നമ്മളേതായാലും ഒരു ബർഗറിന് ഒരു നാല് അനിയൻ ഡ്രിങ്ക്സ് എന്നുള്ള സെറ്റപ്പിലാണ് ആഹാ ഇനി ഇട്ട് കൊടുക്കാം അനിയൻ ഡ്രിങ്ക്സ് പടയെന്നാവുന്ന സാധനമാണ് പെട്ടെന്നാവും നമ്മൾ നോക്കിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ അനിയൻ ഡ്രിങ്ക്സ് ആയിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് നമ്മുടെ പറ്റിയുടെ അടുത്തേക്ക് തന്നെ നോക്കാം എന്നാൽ നമുക്ക് ഇവിടെ ബണ്ണ് അങ്ങ് ടോസ്റ്റ് ചെയ്യാനിടാം എന്നങ്ങ് അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ പാറ്റിയിലേക്ക് നമ്മുടെ ചീസ് നമ്മളൊരു മൂന്ന് സ്ലൈസ് ചീസെങ്കിലും ഇടണം എന്നാലേ ഇത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ പാറ്റിയിലേക്ക് നമ്മുടെ നമ്മൾ നാല് പാറ്റിയാണ് ഇടുന്നത് കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര ഷ്രിങ്കായി പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെറുതാണ് നമ്മൾ അനുവദിക്കില്ല നമ്മുടെ ലക്ഷ്യമായ ഒന്നര കിലോയുടെ പാറ്റിയെ ഇടണമെങ്കിൽ നാലെണ്ണം വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ നാല് പാറ്റിയാണ് ഇടുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചീസ് മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ് ആകാംക്ഷാപൂർവ്വം കാത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ഇതേ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ടീമെല്ലാം ഇവിടെ ഫുള്ള് നോക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ആകാംക്ഷയ്ക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കാര്യങ്ങൾ എല്ലാം അങ്ങ് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് നമ്മുടെ ഇതിൽ ചീസ് അങ്ങ് വെക്കാം നല്ല ചീസ് അങ്ങ് വെക്കുന്നു നമ്മൾ അതിൻ്റെ അടിയിൽ ബേസായിട്ട് വേറെ സോസ് വെക്കാത്തത് നമുക്ക് സ്ലോ ഉണ്ട് സ്ലോയുടെ അകത്ത് നല്ല സൂപ്പർ ഡ്രസ്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ നമ്മുടെ ഹണി മസ്റ്റാർഡ് ഡ്രസ്സിങ് നമുക്ക് ഡ്രസ്സിങ് കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ സ്ലോ നമുക്കിങ്ങനെ മുഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചീസ് മെൽറ്റായ ഓ നല്ല ചൂടുണ്ട് പാറ്റി ഒരെണ്ണം വെക്കുന്നത് നമുക്ക് ഒരു ബേക്കൺ അങ്ങ് വെച്ച് കൊടുക്കാം
നല്ലൊരു ബേക്കൺ, അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഒരു പാറ്റിയും കൂടെ എടുക്കുന്നു. വീണ്ടും നമ്മൾ നമ്മുടെ ബേക്കൺ ഒരു പാറ്റിയും കൂടെ, നല്ല സൂപ്പർ ഒരു പാറ്റിയും കൂടെ നമ്മൾ വെക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ നാല് പാറ്റീസ് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നതന്നെ നമ്മുടെ ഒരു ഫ്രൈഡ് എഗ്ഗ്, നല്ലൊരു ഫ്രൈഡ് എഗ്ഗ് ഇങ്ങനെ വെക്കുന്നു. ഫ്രൈഡ് എഗ്ഗ് വെക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ അനിയൻ റിങ്സ് ഇങ്ങനെ അടുക്കി അങ്ങ് വെക്കുന്നു. എന്നിട്ട് നമുക്ക് നമ്മളെ ഉണ്ടാക്കി വെച്ചേക്കണേ നമ്മുടെ സ്മോക്കി അനിയൻ അങ്ങിടാം. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം നമ്മുടെ സൂപ്പർ സ്മോക്കി അനിയൻ നമുക്കിടാം. ഇനിയിപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ മാംഗോ ചട്നി. നമ്മൾ നമ്മുടെ ഉണ്ടാക്കിയ നല്ല സൂപ്പർ മാംഗോ ചട്നി, നല്ല മധുരവും ചെറിയൊരു എരിവും ചെറിയൊരു പുളിയും എല്ലാം ആയിട്ട് നമ്മുടെ മാംഗോ ചട്നി നമുക്ക് നമ്മുടെ ലിഡിലേക്ക് അങ്ങ് തൂത്ത് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മാംഗോ ചട്നി നമ്മുടെ ലിഡ് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബർഗറിലേക്ക് അങ്ങ് പിടിപ്പിക്കാം. ഓ അടിപൊളി, ഓ അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു വെനിസൺ ബേക്കർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിപ്പോൾ ഒരു 2 കിലോ ഉണ്ട് മൊത്തം, നമ്മുടെ സാധനങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും 2 kg. എല്ലാം കൂടെ സെറ്റായി നമ്മുടെ ബഗർദ് റെഡി ആയിട്ടിരിക്കുവാണ്. ഇതിപ്പോൾ തിന്നാൻ ഉള്ളൊരു ആകാംക്ഷയിലാണ് എല്ലാവരും. ഇതേ ഭവാനി ഇതേ കണ്ടിക്കൂടെ കണ്ണീര് വരുന്നു ഭവാനിയുടെ. ഈ ഭവാനി നീ തീർക്കൂടാ, അതാ നീ ഒറ്റക്കടിക്കൂ. ഇത് ഇത് നിനക്ക് ഒറ്റക്കടിക്കാൻ പറ്റുമോ? ഭവാനി സാധാരണ ഉണ്ടല്ലോ അടിക്കുന്നതാണ്, 2 ബർഗറും അടിക്കുന്നതാണ് കടയിൽ. അപ്പം നമ്മുടെ എല്ലാ ദിവസത്തെ പ്രശ്നം പോലെ ഇവിടെ ഇപ്പോഴും സമ്മർ ആകാത്തതുകൊണ്ട് വെട്ടം വൈകുന്നേരം ആകത്തേനും പോയി. എന്നാലും നമുക്കിത് തന്നെ മതിയല്ലോ ഈ വട്ടത്തിൽ. നമുക്ക് ഫൈനലായിട്ട് നമുക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കാം. ഓയ്യോ ഉണ്ടോ, നല്ല ജ്യൂസി ബർഗറാണേ, ജ്യൂസി ഉണ്ടോ ഉണ്ടോ, നല്ല ജ്യൂസി ബർഗർ ആവി പറക്കുന്നു. എൻ്റെ പൊന്നിടാവേ അന്യ കേസ് കേട്ടോ ഇത് കേട്ടോ, ഇത് നല്ല ജ്യൂസി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ജ്യൂസി സാധനമാണ്. ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റിയല്ല, ഇത് തിന്നു കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് ചോറിൻ്റെ വരികയല്ല. നല്ല ജ്യൂസ്, ഇതാണ് പെർഫെക്റ്റായിട്ട് കുക്കായ പാറ്റി. അപ്പം എന്തേ നമ്മുടെ ബഗറി എൻ്റെ പകുതി മുറിച്ച് വെച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പാടിട്ടാണ് ഞാൻ ഈ പരുവത്തിൽ ഇവനെ ആക്കിയിടത്. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇതല്ലാതെ തിന്നാൻ നേരത്ത് ചോറുണ്ടെന്നായി കൈയിട്ട് ഇളക്കി തിന്നാനേ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇത്രയും വലിയ വായം നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ ഏതായാലും പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനതൊന്ന് കഴിക്കാം. അന്യായ എന്ന് പറഞ്ഞാണല്ലോ, അന്യായ സാധനമാണല്ലോ. ബീഫ് പാറ്റി ഒന്നും അല്ല കേട്ടോ, വെനിസൺ പാറ്റിയുടെ മുന്നിൽ ബീഫ് പാറ്റി ഒന്നും അല്ല. ഓ അപ്പം നമ്മൾ ഇതിവിടെ കൊണ്ട് തീരുമല്ല, നമുക്ക് ഇനി പാറ്റി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ട് കഴിച്ചിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളീ ഉണ്ടാക്കിയ നമ്മുടെ ഇത്രയും വലിയ ബർഗർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതും നമ്മുടെ മാനറച്ചി കൊണ്ട് ഉണ്ടാക്കിയ നല്ല 2 കിലോ അടുത്ത് വരുന്ന ബർഗറായത്, 2 കിലോ ഉണ്ടത്. അപ്പോൾ 2 കിലോ വരുന്ന ഈ ബർഗർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ഇനിയും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ബർഗർ എത്തിക്കുക. അതും മാനറച്ചിയുടെ ബർഗർ നിങ്ങൾ എത്തിക്കുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ ടീമും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയ വീഡിയോ വരെ കാണുന്നവരെ എല്ലാവർക്കും ലാൽ സലാം.